കേരളം ഇപ്പോൾ ഏറ്റവും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് എങ്ങനെ ശ്രീലങ്കയിലെല്ലാം ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടോ അതേപോലെ തന്നെ ഒരു അവസ്ഥയിലോട്ട് കേരളം പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ന്യൂസുകളെല്ലാം നിങ്ങളുടെ ന്യൂസ് ചാനലിലെല്ലാം കേട്ട് കാണും അപ്പോൾ എന്താണ് കേരളത്തിന് സംഭവിച്ചത് അതായത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് ഡെപ് ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ഇപ്പോൾ കേരളമാണ് അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ് ഇപ്പോൾ ഒരു വാണിംഗും കൂടെ കേരളത്തിന് കൊടുത്തിട്ടുണ്ട് അതായത് ഇനി അധികം എമൗണ്ട് ഒന്നും കേരളത്തിന് ഫണ്ടായി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയും അതായത് ഇപ്പോഴുള്ള ഗവൺമെൻറ് ശരിക്കും ഭരിക്കാത്തതിൻ്റെ പ്രശ്നമാണ് അതായത് അവരെങ്ങനെ ഫണ്ടുകൾ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനൊരു പ്രതിസന്ധി ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി എന്ത് സംഭവിക്കും അതായത് കേരളം ഫണ്ടൊന്നും തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി പോലെ ആയി മാറുമോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കേരളം എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ട്രാപ്പിൽ പെട്ടത് അതുപോലെ തന്നെ എന്തെല്ലാം എഫക്റ്റാണ് ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായ പല ടോപ്പിക്കുകളും നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള അടുത്ത ആഴ്ചയിൽ ഏത് വീഡിയോ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഓരോ വീഡിയോൻ്റെയും താഴെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് മേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ ആഴ്ചത്തെ ടോപ്പിക് ഇതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴ്ക്കാൻ ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബെല്ലൈക്കൻ ഒക്കെ പ്രസ് പ്രസ്യമാക്കരുത് ഇപ്പോൾ വീഡിയോ തുടക്കം ഇപ്പോൾ കേരളത്തിൻ്റെ എക്കണോമിക് ക്രൈസിസ് എത്രമാത്രം എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഗവൺമെൻറ് എംപ്ലോയീസ് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പണം കൊടുക്കാൻ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതായത് ശമ്പളം കൊടുക്കാൻ ഫണ്ടില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ സാലറി എല്ലാം ഡിലേഡാണ് അതുപോലെ തന്നെ എല്ലാവർക്കും പകുതി ഫണ്ട് അതായത് ഫുള്ളായിട്ടും ഒരു തവണയായിട്ട് കൊടുക്കാനില്ലാത്തത് കൊണ്ട് പകുതി ഫണ്ട് വെച്ച് കൊടുക്കാൻ പോവുക ഇങ്ങനെയുള്ള പല റൂമേഴ്സും അതുപോലെ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് ഒഫീഷ്യലി അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെയും വന്നിട്ടുള്ള അതായത് എംപ്ലോയീസ് എല്ലാം തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ അതായത് നമ്മുടെ നാട്ടിൽ പെൻഷൻ വാങ്ങുന്ന ഓരോ മാതാപിതാക്കളും അതുപോലെ തന്നെ മറ്റ് പെൻഷൻ സ്കീമിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ കൃത്യമായി പെൻഷൻ തുക കൊടുക്കാൻ ഇല്ലാത്തതു കൊണ്ട് തന്നെ അഞ്ചും ആറും മാസം കൂടിയിട്ടാണ് പെൻഷൻ ലഭിക്കുന്നത് എന്ന് പറയുന്ന വ്യാപകമായ ആരോപണങ്ങളും ഇപ്പോൾ നിലവിൽ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടുമ്പോൾ പലർക്കുമുള്ള ചോദ്യമായിരിക്കും അതായത് കേരളം പോലെ ഇത്ര ലിറ്ററസി റേറ്റുള്ള ഇത്രയും നല്ലൊരു ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആയ കേരളത്തിന് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ടും അനലൈസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒരു കാര്യം പറയും അതായത് കേന്ദ്രം കറക്റ്റായിട്ട് ജി എസ് ടിന്റെ എമൗണ്ട് ഒന്നും സ്റ്റേറ്റിന് കൊടുക്കാത്തത് കൊണ്ടാണ് സ്റ്റേറ്റിന് ഈയൊരു അവസ്ഥ വരുന്നത് എന്ന് പറയും അപ്പോൾ ഈ ഒരു ആരോപണം ശരിയാണോ അല്ലയോ അല്ലയോ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മേലെ ഐ ബട്ടണിലും കൊടുക്കാം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ടും കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കേരളത്തിന് എന്താണ് ഈ അവസ്ഥ വന്നത് എങ്ങനെ രീതിയിൽ നിന്ന് റെക്കവർ ചെയ്യാം ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ എൻ എന്ന് പറയും അതായത് നെറ്റ് ബോറോയിങ് സീലിംഗ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എത്രമാത്രം തുക സെൻട്രൽ ഗവൺമെൻറിന് ബോറോ ചെയ്യാം അതായത് കടമെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ലിമിറ്റാണ് ഈ എൻ നെറ്റ് ബോറോയിങ് സീലിംഗ് എന്ന് പറയുന്ന ഇത് അപ്പോൾ ഇത് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെന്റും ഓരോ സ്റ്റേറ്റിന്റെ അതായത് പുരോഗമനം അതുപോലെ തന്നെ മറ്റ് ഡെമോഗ്രാഫിക് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ ഫൈനാൻസ് കമ്മീഷൻ പ്രകാരമാണ് ഇപ്പോൾ ജി എസ് ടി റൂളും അതുപോലെ തന്നെ ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു സ്റ്റേറ്റിൻ്റെ മൂന്ന് ശതമാനം ജി എസ് ഡി പിയിൽ നിന്ന് നമുക്ക് കടമെടുക്കാം അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിന് ഉദാഹരണത്തിന് ഇപ്പോൾ തമിഴ്നാട് പെട്ടെന്ന് തന്നെ വൺ ട്രില്യൺ എക്കണോമിയിലോട്ട് പോകാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതിൻ്റെ ഉള്ളിൽ അവർ വൺ ട്രില്യൺ എക്കണോമി അടയും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വൺ ട്രില്യൺ എക്കണോമി ആണ് എന്ന് അവരുടെ ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് എത്ര കടമെടുക്കാന്ന് വെച്ചാൽ മൂന്ന് ശതമാനമാണ് അതായത് ഏകദേശം മുപ്പത് ബില്ല്യൺ എമൗണ്ടാണ് അവർക്ക് കടമായി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ സ്റ്റേറ്റിനും ഇങ്ങനെ ആയിരിക്കും അതായത് അവരുടെ സ്റ്റേറ്റ് ജി ഡി പിന്നെ ഒരു മൂന്ന് ശതമാനം അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് ഏകദേശം മുപ്പത്തിരണ്ടായിരത്തി കോടി രൂപയാണ് അവർക്ക് കടമെടുക്കാനുള്ള തുകയുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടെങ്കിലും പക്ഷേ കേരളം കഴിഞ്ഞ ആറ് മാസം കൊണ്ട് തന്നെ ഈ ഒരു ഡെപ് ട്രാപ്പിൽ പെട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് തന്നെ അവർ ഏകദേശം മൂവായിരത്തി കോടി എക്സ്ട്രാ കടമെടുത്തു അതായത് മുപ്പത്തിരണ്ടായിരം എടുക്കാൻ പറ്റുമെങ്കിലും അതിൽ നിന്ന് എക്സ്ട്രാ ഇവർ എടുത്തു ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും ഇവർ ഈ മൂന്നായി മൂവായിരം എക്സ്ട്രാ മൂവായിരം കോടി എക്സ്ട്രാ കടം കടമെടുക്കുന്നത് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയർ അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്താ ചെയ്യുക എന്ന് വെച്ച് അതായത് ഈ മുപ്പത്തിരണ്ടായിരം കടമെടുക്കാം എന്നുള്ളൊരു തുക ലിമിറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു തുകയിൽ നിന്ന് ഈ നേരത്തെ എക്സ്ട്രാ എടുത്ത തുക അവർ കുറച്ചിട്ട് വീണ്ടും കേരളത്തിന് ഇപ്പോൾ വീണ്ടും കടം എത്ര എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപയായിട്ട് അവർ ചുരുക്കും അപ്പോൾ എന്താന്ന് വെച്ചാൽ അതായത് കഴിഞ്ഞ വർഷം ഇത്രയും അധികം കൂടി എടുക്കുന്നതുകൊണ്ട് തന്നെ ആ എക്സ്ട്രാ എടുത്ത തുകയെല്ലാം തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലോട്ട് പോകുമ്പോൾ അത് കുറയ്ക്കും അപ്പോൾ ഇങ്ങനെ കടം എടുക്കുന്നത് ഒരു വർഷത്തിന് വേണ്ടിയാണ് ഈ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു വർഷത്തിന് വേണ്ടിയാണ് ഇത്രയും അവർക്ക് എടുക്കാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു കടം എടുത്തെങ്കിലും കേരളം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു തുക എഴുപത്തഞ്ച് ശതമാനത്തോളം തുക ആദ്യത്തെ ഒൻപത് മാസമായപ്പോൾ തന്നെ അവർ കംപ്ലീറ്റ് ആയിട്ടും തീർത്തു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ചിലവ് ആദ്യത്തെ ആറ് മാസമായപ്പോൾ തന്നെ കേരള ഗവൺമെൻറ് ചെയ്തു അപ്പോൾ ചിലവ് എന്ന് വെച്ചാൽ അതായത് സാലറി കൊടുക്കുന്നതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാമാണ് അപ്പോൾ ഇങ്ങനെ ചിലവ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അതായത് ഈ ഒരു ഡെറ്റർ അപ്പിൾപ്പെടേണ്ട വന്നതും അതുപോലെ തന്നെ മര്യാദയ്ക്ക് ഫണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതും അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് എക്സ്ട്രാ എമൗണ്ട് വേണ്ടതായിട്ട് വരുന്നു അതായത് അവരുടെ ഫണ്ടിൽ നിന്ന് മാക്സിമം എഴുപത്തഞ്ച് ശതമാനം ആറ് മാസമായപ്പോൾ തന്നെ തീർന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആറ് മാസത്തിന് വേണ്ടി അവർക്ക് എക്സ്ട്രാ ഫണ്ട് വരും അപ്പോൾ ഇവിടെയാണ് സെൻട്രൽ ഗവൺമെൻറ് വെർസസ് കേരള ഗവൺമെൻറ് ആ ഒരു പ്രശ്നം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഫണ്ട് ചോദിക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിന് അത് തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഇല്ല എന്ന് മനസ്സിലാക്കിയ സെൻട്രൽ ഗവൺമെന്റ് അവിടെ നിന്ന് ഫണ്ട് കൊടുക്കുന്നത് കുറയ്ക്കാൻ തുടങ്ങും ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ഗവൺമെന്റിന് നടക്കേണ്ട പല ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളും നടക്കുന്നില്ല അതുപോലെ തന്നെ വലിയൊരു ഡെറ്റ് ട്രാപ്പിലാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഉദാഹരണമായി എടുത്തു പറയുകയാണെങ്കിൽ അതായത് ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ടി ഇപ്പോൾ ഉദാഹരണത്തിന് ആയിരം കോടി രൂപ നമ്മൾ കടമെടുക്കുക എന്ന് വെച്ചാൽ അത് എങ്ങനെ ചിലവാക്കുന്നു എന്നുണ്ട് അതായത് നമുക്ക് അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ നമുക്കത് കരി കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പോകാം പക്ഷേ നമ്മൾ ആയിരം കോടിയും ചിലവാക്കിയിട്ട് അതിൽ നിന്ന് റിട്ടേൺ വളരെ ചുരുക്കമാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കടത്തിൽ കുടുങ്ങുകയോ ഉള്ളൂ അതാണ് ഇപ്പോൾ കേരളത്തിനും സംഭവിച്ചത് ഇത്രയധികം അധികം കോടികൾ കേരളം കടമെടുക്കുന്നുണ്ടെങ്കിലും ലോങ് ടൈം ഗോൾസിനുള്ളത് നമ്മൾ ഷോർട്ടായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇരുന്നൂറ്റി കോടിയായിട്ട് ഫ്യൂച്ചർ റിട്ടേൺ വരും എന്നാണ് ഒരു കണക്കുകൾ പറയുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അടുത്ത സംസ്ഥാനമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അതായത് കേരളം കടമെടുത്ത പോലെ തന്നെ തമിഴ്നാടും കടമെടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടമെടുത്ത സ്ഥാനം തമിഴ്നാടിനാണ് ഉള്ളത് പക്ഷേ കേരളം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ അതായത് കേരളത്തിന് റീപേ ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി ഇല്ല പക്ഷേ തമിഴ്നാടിന് അത് എപ്പോഴേലും റീപേ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ഒരു എക്കണോമിക് ക്രൈസിസിൽ പെടാത്തത് പക്ഷേ കേരളത്തിൻ്റെ സിനാരിയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തമിഴ്നാട് ഈ ഒരു ലോങ് ടൈം ഗോൾ എന്ന് പറഞ്ഞല്ലോ അതായത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് പോയിൻറ്റ് പതിനാല് ശതമാനം അവർ ഇതിനുവേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നാൽ നേരെ മറിച്ച് കേരളത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വെറും എട്ട് പോയിന്റ് ഇരുപത് ശതമാനം മാത്രമോ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതായത് റോഡിനും മറ്റു കാര്യത്തിനും എല്ലാം കൊണ്ട് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം വളരെ കുറവാണ് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിട്ടേണും വളരെ കുറവാണ് എന്നാണ് പറയുന്നത് അതായത് കമ്മിറ്റഡ് എക്സ്പെൻസ് എന്നുണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു എംപ്ലോയി ആണ് ഒരു പ്രൈവറ്റ് നിങ്ങൾ ഒരു എംപ്ലോയിന്ന് വെച്ചോ അപ്പോൾ ആ ഒരു സാമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാസ ശമ്പളം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് എക്സാമ്പിളായി എടുത്തു വെക്കാം അപ്പോൾ ഈ ഒരു ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ചില ചിലവുകൾ വരും ഒരു മാസം കൃത്യമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് വാടക കൊടുക്കേണ്ടാവും അതുപോലെ തന്നെ അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് വാട്ടർ ബിൽ ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ സേവിങ്സിൽ കുറച്ചാണെങ്കിലും നമ്മൾ ഇത് സ്പെൻഡ് ചെയ്തേ മറ്റോ മതിയാവുള്ളൂ അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് കമ്മിറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതായത് ഓരോ മാസവും നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം ആ ഒരു കാര്യത്തിൽ ഉദാഹരണമായി വരുന്നത് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് പെൻഷൻ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഓരോ മാസവും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള സ്കീമിലെല്ലാം തന്നെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിന് റിട്ടേൺസ് ഇല്ല അതായത് നമ്മുടെ റവന്യൂ നിന്ന് നമുക്ക് എത്രമാത്രം ഇത് കുറവാണോ അത്രമാത്രം നമ്മുടെ എക്കണോമി സ്ട്രോങ് ആവും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ലക്ഷം വരികയാണെങ്കിൽ അതിൽ അൻപതിനായിരം മാത്രമോ പോകുന്നുള്ളെങ്കിൽ ആ അൻപതിനായിരം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റു കാര്യത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമി നല്ലതാവും പക്ഷേ നമുക്ക് ഒരു ലക്ഷം കിട്ടി ഒന്നര ഒന്നേ പത്ത് നമ്മൾ പത്തായിരം രൂപ എക്സ്ട്രാ കടമെടുത്തിട്ട് നമുക്ക് ചിലവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമി വീക്കായിക്കൊണ്ടേ പോകും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കേസ് കേസെടുത്ത് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയ്ക്ക് അവർ കിട്ടുന്നതിൽ അൻപത്തെട്ട് ശതമാനം മാത്രമോ ഇങ്ങനെ കമ്മിറ്റഡ് എക്സ്പെൻസിന് വേണ്ടി അവർക്ക് ചിലവാക്കേണ്ടത് വരുന്നുള്ളൂ എന്നാൽ തമിഴ്നാടിനെ ആണെങ്കിൽ അറുപത്തിനാല് ശതമാനം അവർക്ക് ചിലവാക്കേണ്ടതായിട്ട് വരുന്നു അതായത് അവർ കൂടുതലായിട്ടും പദ്ധതികൾ ഗവൺമെൻറ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതായത് ഓരോ മാസവും സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് അതുപോലെ തന്നെ ബസ്സിൽ ഫ്രീ ആയി പാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള എക്സ്പെൻസസ് കൂടി അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ തമിഴ്നാടിന് അറുപത്തിനാല് ശതമാനം അവർക്ക് കിട്ടുന്ന റവന്യൂവിൽ ഇത് തന്നെ ചിലവാക്കേണ്ടതായിട്ട് വരുന്നു എന്നാൽ കേരളത്തിൻ്റെ കേസ് എടുത്ത് ശതമാനമാണ് അതായത് ഇന്ത്യ ഏറ്റവും കമ്മിറ്റഡ് എക്സ്പെൻസസ് കൂടുതലുള്ള ഒരു സ്റ്റേറ്റും കേരളം തന്നെയാണ് അതായത് ഏകദേശം എഴുപത് ശതമാനം അവരുടെ റവന്യൂ നിന്ന് ഇതിനായിട്ട് തന്നെ മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നു ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതർ സ്റ്റേറ്റ് അതായത് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ വെറും അൻപത്തിനാല് ശതമാനം മാത്രമോ ഇങ്ങനെയുള്ള എക്സ്പെൻസ് അതായത് കമ്മിറ്റഡ് എക്സ്പെൻസ് ആവറേജ് എക്സ്പെൻസ് ആയിട്ട് അൻപത്തിനാല് ശതമാനമാണ് എന്നാൽ കേരളത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എൺപത്തിരണ്ട് ശതമാനമാണ് അവർ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തത് ഇതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അത് കേരളത്തിൻ്റെ എക്കണോമി വീണ്ടും വീണ്ടും വീക്കായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ രണ്ടുപേർക്കും നിങ്ങൾ ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് രണ്ടുപേരുടെയും സാലറി അപ്പോൾ നിങ്ങൾ എഴുപതിനായിരം ചിലവാക്കുന്ന സ്ഥലത്ത് അവർ വെറും അൻപത്തിനാലായിരോ ചിലവാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അതായത് നിങ്ങളെക്കാട്ടിലും അതായത് എഴുപതിനായിരം അതായത് ഇരുപതിനായിരം രൂപയോളം അവർ എക്സ്ട്രാ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫ്യൂച്ചർ നന്നായിരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കും പറ്റുന്നതാണ് അതായത് മറ്റ് സ്റ്റേറ്റ് എല്ലാം തന്നെ അൻപത്തിനാലായിരം അത്ര അവർ ചിലവാക്കുന്നുള്ളൂ പക്ഷേ നമ്മളാണെങ്കിൽ എൺപത്തി രൂപയോളം നമുക്ക് എക്സ്ട്രാ വരുന്നു ഇതുകൊണ്ടെന്നു വെച്ചാൽ നമ്മുടെ എക്കണോമി വീണ്ടും ഡൗൺ ആയിക്കൊണ്ടേ പോവുകയാണ് ഇനി അടുത്തത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് രാജ്യത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയും അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ അത് എത്രമാത്രം നമ്മൾ വട്ടി ഓരോ വർഷവും കൊടുക്കണം അതായത് എത്രമാത്രം പലിശ ഓരോ മാസവും കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെല്ലാം മറ്റ് സ്റ്റേറ്റ് എല്ലാം തന്നെ അവർക്ക് കിട്ടുന്ന റവന്യൂ അതായത് അവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് അവർ ഓരോ മാസവും പതിമൂന്ന് പോയിന്റ് മുപ്പത്തെട്ട് ശതമാനം മാത്രമോ ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ എന്നാൽ കേരളത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റെട്ട് ശതമാനമാണ് അവർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ന്യൂ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളം പത്തൊമ്പത് ശതമാനവും അതുപോലെ തന്നെ മഹാരാഷ്ട്ര പതിനൊന്ന് ശതമാനവും തമിഴ്നാടാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കടം എടുത്തുകൊണ്ട് തന്നെ അവർ ഇരുപത് ം അടയ്ക്കുന്നുണ്ട് പക്ഷേ അവരുടെ എക്കണോമി കേരളത്തിൻ്റെ എക്കണോമീനെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് അത് റീപേമെൻറ്റ് ചെയ്യാൻ പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ തമിഴ്നാട് വൺ ഓഫ് ദി സർവീസ് സെക്ടറിൽ ലീഡിങ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം റവന്യൂ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അവരുടെ എക്കണോമി ക്റക്റ്റായിട്ട് പോകുന്നുണ്ട് പക്ഷേ കേരളത്തിന് ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ടും വലിയ റിട്ടേൺ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കേരളം ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കേരളം കൂടുതലും ലോങ് ടൈമിന് ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും കൂടുതലും ഷോർട്ട് ടൈമിനാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇതുകൊണ്ടെന്താന്ന് വെച്ചാൽ ലോങ് ടേമിന് അതായത് ഈ ഒരു ഭരണം പോയി കഴിഞ്ഞാലും അടുത്ത ഭരണം വരുമ്പോഴും ഈ ഒരു എക്കണോമിയുടെ അവസ്ഥ വലിയ രീതിയിൽ ഡെവലപ്മെൻറ്റ് ആവാൻ സാധിക്കാൻ വളരെ കുറവാണ് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ ഗവൺമെന്റും ആയി ഫണ്ട് വരും ഭരിക്കാൻ അപ്പോൾ ഈ ഒരു അവസ്ഥ കേരളത്തിന് വരാനുള്ള കാരണം എന്താണെന്ന് പലർക്കും ഒരു ഡൗട്ട് തോന്നും അതായത് ഇൻസഫിഷ്യൻ ടാക്സ് കളക്ഷനാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ടു എൺപത്താറ് ആ ഒരു കാലഘട്ടങ്ങൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ കേരളം ഏകദേശം പന്ത്രണ്ട് പോയിന്റ് നാല് രൂപ അവർ ടാക്സ് ആയി കളക്ട് ചെയ്തുകൊണ്ടിരിക്കും ൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് അതായത് പതിനെട്ട് ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ വെറും എട്ട് പോയിന്റ് രണ്ട് ശതമാനമായി അത് കുറഞ്ഞോ അതിനുശേഷം കോവിഡ് പീരീഡ് വന്നപ്പോൾ അത് വീണ്ടും ആറ് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് വീണ്ടും കുറഞ്ഞോ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് കേരളമായി കേരളം കൃത്യമായിട്ട് ടാക്സ് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതായത് കോവിഡ് എല്ലാം വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ടാക്സ് റെസീമിലൂടെ ജി എസ് ടിയിൽ നിന്ന് അവർക്ക് കുറേയധികം ഫണ്ട് കൊടുത്തതാണ് എന്നിട്ട് പോലും കേരളത്തിനെ മര്യാദയ്ക്ക് എഫിഷ്യൻറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് ബെറ്റർ എക്കണോമിയിലൂടെ ില്ല അവരുടെ ഒരു അൺഹെൽത്തി എക്കണോമി ആണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കേരളത്തിലുള്ള ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിവിസിബിൾ ഓഫ് ഓഫ് പൂൾ ടാക്സ് അതായത് കൃത്യമായ ടാക്സ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൃത്യമായ ടാക്സ് കൊടുക്കുന്നില്ലാതെ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് മസ്റ്റ് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ജി എസ് കമ്മീഷൻ അതായത് ജി എസ് ടി കമ്മീഷൻ ഫൈനാൻസ് കമ്മീഷൻ എങ്ങനെയാണ് ജി എസ് ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിന് എന്തെല്ലാം അതായത് ഘട്ടങ്ങളാണ് അവർ വെച്ചിരിക്കുന്നത് പോപ്പുലേഷൻ ജോഗ്രഫി ഡെമോഗ്രഫി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതുകൂടാതെ ഇൻക്ലൂഷൻ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയും അപ്പോൾ ഈ ഇൻക്ലൂഷൻ ഓഫ് ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ അതായത് ഇതും ഒരു തരത്തിൽ നമ്മൾ കടമെടുക്കുകയാണ് പക്ഷേ ഇതിൽ എങ്ങനെയാണ് കടമെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിന് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം അപ്പോൾ സെൻട്രലെടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ കൂടുതലും കടമെടുത്തു ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങൾ ഇനി കടമെടുക്കാൻ പാടില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അവരവിടുന്ന് ഫണ്ട് കൊടുക്കുന്നില്ല അപ്പോൾ കേരളം വേറൊരു രീതിയിലായിരിക്കും ഇനി ഫണ്ട് കളക്ട് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ പി എസ് യു എന്ന് പറയുന്നത് അതായത് പബ്ലിക് കോപ്പറേഷൻസ് ഉണ്ടാവും അതായത് പബ്ലിക്കിൻ്റെ ബാങ്ക്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള പി എസ് യു സ്ഥാപനങ്ങളുണ്ടാവും അതായത് ഗവൺമെൻറ് തന്നെയാണ് അതായത് പബ്ലിക് സർവീസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിനൂടെ പൈസ റേസ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ബാങ്കിൽ പോയിട്ടോ അല്ലെങ്കിൽ ബോൺസ് വഴിയോ ഇവരിൽ നിന്ന് പൈസ ബോറോ ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് സ്റ്റേറ്റിൻ്റെ കടം തന്നെയായിരിക്കും പക്ഷേ സ്റ്റേറ്റിൻ്റെ പേരിലോട്ട് ആ കടം പോവില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ പി എസ് യു അതായത് ഓരോ പി എസ് യുവിൻ്റെ പേരിലായിരിക്കും ആ കടം ഉണ്ടാവുന്നത് പക്ഷേ ആ കടം മൊത്തം ആരാണ് തിരിച്ചടയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെയായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് അവര് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി അതായത് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇൻക്ലൂഷൻ ഓഫ് ബഡ്ജറ്റ് അതായത് ഇൻക്ലൂഷൻ ഓഫ് ബഡ്ജറ്റ് എന്ന പേരിൽ ഇവർ എക്സ്ട്രാ ആയിട്ട് ഫണ്ട് എടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകൾ കമ്പയർ ചെയ്താൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം ഇങ്ങനെ ഇൻക്ലൂഷൻ ഓഫ് ബോറോയിങ് എന്ന് പറയുന്ന ഈ ഒരു പേരിൽ മാത്രം ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം കടമാണ് എടുത്തിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ വൺ ഓഫ് ദ ലീഡിങ് അതായത് കുറേ സ്റ്റേറ്റുകളുണ്ട് ഇങ്ങനെ കൂടുതൽ കടമെടുത്ത് അതിൽ കേരളം ഒരു സ്റ്റേറ്റ് തന്നെയാണ് ഇനി ഇന്ന് നമ്മൾ മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അതായത് മഹാരാഷ്ട്ര ഗുജറാത്ത് എല്ലാം എടുക്കുകയാണെങ്കിൽ അവർ ഈ ഒരു രീതിയിൽ വെറും പൂജ്യം ശതമാനം മാത്രമോ കടമെടുത്തിട്ടുള്ളൂ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ അതായത് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല അതുപോലെ തന്നെ അവരുടെ ടാക്സ് അതുപോലെ തന്നെ അവരുടെ ഫണ്ട് അധികമായിട്ട് ഇതിൽ സ്പെൻഡ് ആവുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിലൂടെ സ്റ്റേറ്റ് കടമെടുക്കുന്നത് നിർത്തണം അപ്പോൾ ഈ ഒരു കടം ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റേറ്റിൻ്റെ പേരിലോട്ട് തന്നെ മാറും എന്ന് സെൻട്രൽ ഗവൺമെന്റ് എക്സ്ട്രാ ഈ പി എസ് യുവിന്റെ പേരിൽ കടമെടുക്കുകയാണെങ്കിൽ അത് ഈ ഒരു സ്റ്റേറ്റിൻ്റെ പേരിലോട്ട് തന്നെ മാറും എന്ന് സെൻട്രൽ അറിയിച്ചു അപ്പോൾ ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ സെൻറ്ററിൻ്റെ കടം വീണ്ടും കൂടിയതായിട്ട് കാണിക്കപ്പെടുന്നു അപ്പോൾ ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ സെൻറ്ററിന് കിട്ടുന്ന എമൗണ്ട് വളരെ അതായത് കൂടുതലും എമൗണ്ട് കടമെടുക്കാൻ പറ്റുന്നത് കുറഞ്ഞു വരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് അതായത് സ്ലോ പ്രോസസ്സായിട്ടോ ചെയ്യാൻ പാടുള്ളൂ എന്നാൽ മാത്രമോ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് കേരളമായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡെപ് ട്രാപ്പിൽ പെട്ടിരിക്കുന്നത് അപ്പോൾ ഉടനടി കേരളത്തിന് ഒരു പതിനയ്യായിരം കോടി കിട്ടിയില്ലെങ്കിൽ കേരളത്തിലുള്ള സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ശമ്പളം കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ വലിയൊരു സംശയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു എക്കണോമി വളരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സജഷൻ പറയുകയാണെങ്കിൽ അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതായത് ലോങ് ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അതായത് ജനങ്ങൾക്ക് കൂടുതലായിട്ടും അതായത് കൂടുതലായിട്ടും ഓഫറിങ്സ് ഫ്രീ ഓഫറിങ്സ് ചെയ്യുന്നത് ഫ്രീ പീസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക അതായത് എക്കണോമി വീണ്ടും ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ എന്തായാലും ഗവൺമെൻറ്റും അതായത് അതുപോലെ തന്നെ എന്തായാലും ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജനങ്ങളും ഈക്വൽ ടൈംസിൽ പോയാൽ മാത്രമോ അതായത് എക്കണോമി വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ഇതിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ട് അതായത് അവരുടെ സ്റ്റേറ്റ് കമ്മീഷൻ്റെ അതായത് ഇപ്പോൾ കേരള ഗവൺമെൻ്റെ സ്റ്റേറ്റ് കമ്മീഷൻ വളരെ വീക്കാണെങ്കിൽ ആ സെൻട്രൽ കമ്മീഷൻ അതിൽ കൃത്യമായി ഇടപെട്ടതിന് ശേഷം അവർക്ക് വേണ്ട നടപടികളെല്ലാം എടുത്തുകൊടുത്ത് എക്സ്ട്രാ കടം കൊടുത്തിട്ട് അതിനുള്ള അതായത് റിട്ടേൺസ് എങ്ങനെ മാത്രം തിരിച്ചെടുക്കാൻ പറ്റും ഉള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അഡ്വൈസ് ചെയ്ത് കറക്റ്റായി പോയില്ലെങ്കിൽ അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് വീണ്ടും വീണ്ടും നിങ്ങൾ ഡെപ് ട്രാപ്പിൽ പെടുവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് തർക്കൗണ്ട് ബോക്സ് മെഷി സിയു നെക്സ്റ്റ് വീഡിയോ